പുതുമയാർന്ന മാപ്പിളപ്പാട്ടുകളുമായി ഇന്നത്തെ യാ ഹബീബി നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും 1000 സ്വാഗതം. നമ്മുടെ ആദ്യ കോളർ ലൈനിൽ എത്തിക്കഴിഞ്ഞു. ഹലോ 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 വലൈക്കും സലാം, യാ ഹബീബിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഷമിത. ഷമിത പറയൂ. ഷമിത എന്താ വിശേഷം? എടപ്പള്ളി. എറണാകുളത്താണോ? മനസ്സിലായി മനസ്സിലായി. അത് ശരി. ഓക്കെ, സുഖമായി പോന്നു. പ്രോഗ്രാം കാണാറല്ലേ? ഓഹോ, കാണാറുണ്ട് അല്ലേ. ആണല്ലേ. ഓക്കെ, താങ്ക് യു. പിന്നെ ആരൊക്കെയാ വീട്ടിലുള്ളത്? വീട്ടിലെ കുട്ടികളൊക്കെ പ്ലസ് ടുലോ? അഞ്ചാം ക്ലാസ്സിലെ രണ്ട് പെൺകുട്ടികളല്ലേ. ഓക്കെ, സ്വന്തം വീടാണോ? സ്വന്തം വീടൊക്കെ വെച്ചോ? അവിടെ വർക്ക് ചെയ്യാം. ശരി ശരി ശരി. സ്വന്തം വീടൊക്കെ വെച്ചോ? ആണല്ലേ. അപ്പൊ ഡെയിലി വീട്ടിൽ വരാൻ പറ്റില്ല? ആണല്ലേ. എന്താ പേരെന്താ അവരെ? സക്കീർ ഹുസൈൻ. അവരെ നമ്മള് പ്രോഗ്രാം കാണാറുണ്ടോ? അറിയോ, കാണാറുണ്ട് അല്ലേ. ഓക്കെ ശരി. പിന്നെ കുട്ടികളെ വിശേഷം എന്താ? കാണാറുണ്ട് അല്ലേ. എന്താ ഫർസാനന്റെ ഫർഹാന്റെ വിശേഷം? എന്താ നന്നായി പഠിക്കോ? പാട്ടുകള് പാടുവോ? അവരുണ്ടോ അവിടെ? ഓക്കെ, ആണല്ലേ. ഓക്കെ, അപ്പൊ വരുമ്പോ പറയാ. എന്ത് പാട്ടാ പഠിക്കുന്നത്? ശാസ്ത്രീയ സംഗീതം പഠിക്കണ്ടോ? ആണല്ലേ. ഓ ശരി ശരി. എന്താ അപ്പൊ അവരുണ്ടാവുമ്പോ ഒരു ദിവസം വിളിക്കാൻ? ആണല്ലേ. ഓക്കെ, ആണല്ലേ. ഓ ശരി. ഓക്കെ, പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? സുഖമായി പോന്നോ? നല്ല വിശേഷം. ഓക്കെ, നമ്മളെ പ്രോഗ്രാം കിട്ടിയാൽ ഭയങ്കര സന്തോഷം. കാരണം കൊറേ ദിവസമായി ഞാൻ ട്രൈ ചെയ്യുന്നത്, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചപ്പോ പറഞ്ഞ് 2:30 കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. ഓ ശരി. പിന്നെ വിളിച്ചിട്ട് എന്തോ പഠിത്തന്റെ രാവിലോണ്ട് കിട്ടിയതാണ്. ഓക്കെ ശരി. നമുക്ക് ഒരു ഷൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 100, 150, 200 കോൾ വരാറുണ്ട്. പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആകെ 3 കോളേ ഉള്ളൂ. അത് ഭാഗ്യന്മാര് കിട്ടും. ശരി, പിന്നെ ആരാ ഇഷ്ടപ്പെട്ട? ആർക്കോ ഡെഡിക്കേഷൻ ഉണ്ടോ? ഹലോ, ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, ഓക്കെ. സലീം കൊടത്തൂരുണ്ട് അല്ലേ. സലീം ഞങ്ങളുടെ എപ്പിസോഡില്. അപ്പൊ രണ്ടും കൂടി ഞങ്ങൾ നോക്കട്ടെ. ഒരു സോങ് രണ്ടാളും കൂടി പാടിയിട്ടുണ്ടെങ്കിൽ ആ സോങ് എന്താ പറഞ്ഞേ? ഓക്കെ, അപ്പൊ സലീം കോടത്തൂരിന്റെയോ അല്ലെങ്കിൽ തൻസീർ കൂത്തുപറമ്പിന്റെയോ ആരുടെ ഒരാളുടെ സോങ് ഇതാ വരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബൈ. കാണല്ലാ
ആദി നൊമ്പരമേറ്റി സ്നേഹത്തിൻ മുത്തുകൾ തേടി ആഴിത്തിരമാലയിലാടും ജന്മം കാണല്ല. കാലത്തിൻ കൽപ്പനയാണോ നാദാ നീ നൽകിയ വിധിയോ? യാറബ്ബേ എന്തിനു തന്നു സങ്കടമേറെ നീ? ദുനിയാവിൽ യാചകനായി ഒരു രക്ഷകനല്ല. കണ്ണീരിന്നു പറയാത്തൊരു നാടില്ലല്ല. കണ്ണീരിന്നു പറയാത്തൊരു നാടുമില്ലല്ല. അല്ല എൻ്റെ കൽബ് കാണല്ല. അല്ല എൻ്റെ തൗബ കേൾക്കല്ല. വെൽക്കം ബാക്ക് ടു യാ ഹബീബി. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ, പറയൂ, ആരാ സംസാരിക്കുന്നേ? കണ്ണൂർ നിന്ന് ആരാണ്? നഫ്ര. ഓക്കെ നഫ്ര, ഒന്ന് സൗണ്ട് സംസാരിക്കാമോ? ഓക്കെ, ഇങ്ങനെയാണോ നഫ്ര പതിയെ സ്ലോ ആയിട്ട് പതിയാണോ സംസാരിക്കാറ്? ഏതാ കോഴ്സ്? അക്കൗണ്ടിംഗ്. ഓക്കേ നഫ്ര, എന്താ ഡിഗ്രിക്ക് ഗ്രാജുവേഷന് പോകത്ത്? എന്താ പോണില്ല? കല്യാണം ഉണ്ടോ നഫ്രയുടെ? നഫ്രയുടെ കല്യാണം ഉണ്ടോ? നഫ്ര വീട്ടിൽ നിന്നാണ് വിളിക്കുന്നപ്പോ? ഓക്കെ, ആരൊക്കെയാ വീട്ടിലുള്ളത്?
അച്ഛനും ഇപ്പൊ ഉമ്മ മാത്രേ ഉള്ളു. പിന്നെ വീട്ടിലുള്ളത് ഉമ്മയും ഉപ്പയും കാട്ടിയും. ഇക്കാക്ക ജോലിക്കോയി. എന്തിനാ പോയെ? എന്ത് വർക്ക് അവര്? ഇക്കാക്ക സിവിൽ എഞ്ചിനീയറാണ്. എവിടെയാ? കണ്ണൂർ. കണ്ണൂർ അല്ലേ? ഓക്കെ. വാപ്പ എവിടെയാ? ഗൾഫിലാണോ? അല്ല, വാപ്പ പ്രായമുള്ളതാണ്, വീട്ടിൽ ജോലിയൊന്നുമില്ല. ഓക്കെ. എല്ലാവർക്കും വാപ്പ പ്രോഗ്രാം കാണാറുണ്ടോ അറിയോ? കാണാറുണ്ട് അല്ലേ. ഓക്കെ. നഫ്ര എങ്ങനെയുണ്ട്, കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ എങ്ങനെ പോണു? ഓക്കെ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നഫ്ര പഠിക്കുന്നത്? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് കമ്പ്യൂട്ടർ? ജി ടെക് അല്ലേ. ഓക്കെ. പിന്നെ കോഴ്സ് കഴിയാനായോ? എന്താവാനാ നഫ്രയ്ക്ക് ആഗ്രഹം? ഒരു കമ്പ്യൂട്ടർ ടീച്ചർ ആവാനാണോ ആഗ്രഹം? വിളിക്കുമ്പോ പറഞ്ഞോളൂ നഫ്രയുടെ വക യാ ഹബീബി നല്ലൊരു സോങ് ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. ഓക്കെ. ബൈ 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 ബൈ.
വെൽക്കം ബാക്ക് ടു യാ ഹബീബി. നമ്മുടെ നെക്സ്റ്റ് കോളർ ലൈനിൽ എത്തി കഴിഞ്ഞു. ഹലോ, ഹലോ, യാ ഹബീബി അല്ലേ? അതെ, യാ ഹബീബി ആണ്. സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? പട്ടാമ്പിന്റെ അടുത്ത് ഫൈസൽ, മരദൂർ. ഓക്കെ, പറയൂ, എന്താ വിശേഷം? നല്ല വിശേഷം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്. ഓക്കെ, റൈറ്റ്, എന്താ ചെയ്യുന്നേ? ഞാന് പുളിക്കല് പഠിക്കാണ്. ശരി, മനസ്സിലായി. ഇ എം എ കോളേജിൽ പഠിക്കുന്നല്ലേ? അല്ല, അവിടെ ഞങ്ങൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്, ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്നിട്ട്. ഓക്കെ, ഒരു ഇ എം എ കോളേജിൽ പഠിക്കുന്ന ഒരു ഫൈസൽ എനിക്ക് ഓർമ്മയുണ്ട്, അതാ ഞാൻ ചോദിച്ചു. ഓക്കെ, പറയൂ, എവിടെയാ പുളിക്കലോ? ആ പുളിക്കലാണ്. ഓക്കെ, എന്ത് കോഴ്സാ അത്? അവിടെ മറ്റേ ഖുർആൻ കോഴ്സാണ്. ഖുർആൻ തജ്വീദ് അങ്ങനെ ഒരു 8 മാസ കോഴ്സ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്ത്. ഇനിയിപ്പോ ഇപ്രാവശ്യം തുല്യത എക്സാം ഉണ്ടല്ലോ, അപ്പൊ അല്ലെങ്കിൽ 10ാം ക്ലാസ് എഴുതിയെടുക്കാന്ന് വെച്ചിട്ട്. അത് ശരി. ഓക്കെ, അതിനെന്തോ ഒരു പേരുണ്ട്, ഒ ബി സി ഓർ സംതിങ് അങ്ങനെ എന്തോ ഒന്നാണ്. അതിന് 17 വയസ്സാവണം അല്ലേ? അതെ, 17 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത വർഷം എസ് എൽ സി എഴുതാൻ പോവാണ്. ടി ടി സിക്ക് പോകണം. ടീച്ചർ ആവാനാണോ ആഗ്രഹം, മാഷ ആവാനാണോ ആഗ്രഹം? ഓ ശരി. പിന്നെ ആരൊക്കെയാ വീട്ടിലുള്ള ഫൈസലെ? എത്ര പേരാ നിങ്ങളപ്പോ? ഞങ്ങള് 8 മക്കളാണ്. 8 മക്കളാ? ഓക്കെ. ഫൈസൽ ലാസ്റ്റത്താണോ? ഏറ്റവും ലാസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരുടെയും എന്താ പറയാ, എല്ലാവരുടെ ഉപദേശങ്ങളൊക്കെ ഫൈസലിന് കേൾക്കേണ്ടി വരും അല്ലേ? ശരിയാണ്. അതല്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ഫൈസലിന്? സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ട്? ഏകദേശം ആണല്ലേ. ഇതിലെ ഏറ്റവും സുഖം ആർക്കാ ഫൈസലെ? രണ്ട് പെങ്ങന്മാർക്കല്ലേ ഏറ്റവും സുഖം? ഓക്കെ, വാപ്പയ്ക്കും ഉമ്മയ്ക്കും പെങ്ങന്മാരോട് കൂടുതൽ ഇഷ്ടം തോന്നിയതായിട്ട് ഫൈസലിന് തോന്നാറുണ്ടോ? അവരോടാണ് കൂടുതൽ ഇഷ്ടം? ഉമ്മ പ്രോഗ്രാം കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഉമ്മ കാണിക്കണ്ടോ ഈ പ്രോഗ്രാം? ഉമ്മ പറഞ്ഞ കേക്കണ്ട. അത് നമുക്ക് ഫൈസലെ, നമുക്ക് എല്ലാവർക്കും തോന്നാണ്, പക്ഷെ അത് വെറും തോന്നലുകൾ മാത്രാണ്. നമുക്ക് രക്ഷിതാക്കൾക്ക് എപ്പോഴും അവരുടെ മക്കളെല്ലാരും ഒരേപോലെ ആയിരിക്കും അവരെ അവരെ മുമ്പിൽ. അത് സാറല്ല കേട്ടോ, അത് പ്രായത്തിന്റെ പ്രോബ്ലം കൊണ്ടാണ്. ഓ മനസ്സിലായി. ഫൈസൽ ഇപ്പൊ പാടുന്നോ? പാടിക്കോളൂ, രണ്ടുപേര് പെട്ടെന്ന് പാടിക്കോ. ഇവിടെ കഴിയുവാൻ വിധിയിൽ വന്നത് ഞാൻ ചെയ്ത പാപമോ നിന്നെ മറന്നതോ? അഹദൂനെ കേൾക്കുമോ നീ ഞാൻ ചൊല്ലും തൗബയെ? സുബ്ഹാനെ നൽകുമോ നീ കരുണതൻ പൊൻകുടം? കൂപ്പിടാം ഞാൻ അല്ലാ എൻ കരം നിന്നിലാ. ഇരുളിന്റെ തടവറയിൽ നീറി ഞാൻ കഴിയുമ്പോൾ തേടുന്നു ഞാൻ അല്ലാ നിൻ മുന്നിലേകന. ഹലോ. ഹലോ ഫൈസൽ, അടിപൊളിയാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഷൂട്ടിങ്ങിലൊന്നും അല്ല, നല്ല എന്താ പറയാ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു പോയി. നന്നായിട്ടുണ്ട്. വീണ്ടും കാണുക, വീണ്ടും വിളിക്കാം. ബൈ 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 ബൈ. പകലുദിക്കും തെളിവും രാവിൽ ചന്ദ്രനൊളിവും സർവവും പടച്ചൊരുവൻ അല്ലാഹു മാത്രം. ആഘോഷവും ആത്മഹർഷവും മനുഷ്യനുള്ള പൊലിവും മനസ്സിനുള്ളിലെ ഒളിവും സർ
സകലവും നിറച്ചൊരുവൻ അല്ലാഹു മാത്രം. നിങ്ങളിരു കൈകളും നീട്ടി സ്വീകരിച്ച ഇന്നത്തെ യാ ഹബീബിയുടെ ജൈത്രയാത്ര ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഇന്ന് ഞങ്ങൾ ഇവിടെ ചോദിക്കട്ടെ. ബൈ. വിശ്വം പടച്ചവൻ, വിശാലമാക്കിയവൻ, വിശ്വാസികൾക്ക് വൻ വിശാല സ്വർഗമേകുന്നവൻ, ലക്ഷ്യം കുറിച്ചവൻ, ലക്ഷങ്ങൾ സൃഷ്ടിച്ചവൻ, ലക്ഷോപലക്ഷം നക്ഷത്രങ്ങൾ വിണ്ണിൽ പാകിയവൻ, വിശ്വം പടച്ചവൻ, വിശാലമാക്കിയവൻ, വിശ്വാസികൾക്ക് വൻ വിശാല സ്വർഗം.